പത്താം സ്ഥലം ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്ന രംഗത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമുക്ക് വേണ്ടി അത്രമേൽ അവഹേളിതനായ, നാണം കെട്ടുപോയ ഒരു ദൈവത്തിൻ്റെ മുഖമാണ് പത്താം സ്ഥലത്ത് നമ്മൾ കണ്ടെത്തുക. ശാരീരികമായിട്ടുള്ള കൊടിയ പീഡനങ്ങൾക്ക് ശേഷവും കുരിശും ചുമന്ന് ഗാഗുൽത്തായിൽ എത്തുമ്പോൾ അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ആ മുഖമറിയുന്ന, അവനെ അത്രമേൽ അടുത്ത് കണ്ടു പരിചരിച്ച അവൻ്റെ പ്രിയപ്പെട്ട ജനം, പ്രിയപ്പെട്ട അമ്മ അവൻ്റെ അടുത്തുണ്ട്. അവനെ അത്രമേൽ സ്നേഹിച്ച, അവൻ അത്രമേൽ ഇടം കൊടുത്ത വത്സല ശിഷ്യൻ അപ്പുറത്തുണ്ട്. അവനറിയുന്ന ഒരുപാട് ജീവിതങ്ങൾക്ക് മുമ്പിൽ അവൻ പൂർണ്ണ നഗ്നനാവുകയാണ്. അത്രമേൽ ഒരു യുവാവ് അത്രമേൽ അവഹേളിതനാവുകയാണ്, നാണം കെടുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് വേണ്ടിയാണ് ഈശോ പൂർണ്ണ നഗ്നനായത്, നമുക്ക് വേണ്ടിയാണ് അത്രമേൽ അവഹേളിതനായത്. നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് വേണ്ടി ദൈവം പൂർണ്ണ നഗ്നനാകുന്നു, അവഹേളിതനാകുന്നു. ദൈവത്തെ, ഈശോയെ തകർക്കാനായിട്ട് ഒരു കൂട്ടം പടയാളികൾ ശ്രമിക്കുന്നു. അവൻ ഒരു കുറ്റവും ചെയ്തില്ല എന്ന് റോമൻ അധികാരികൾ പറയുമ്പോഴും ഏറ്റവും വലിയ കൊടിയമായിട്ടുള്ള പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടും പൂർണ്ണ നഗ്നനായിട്ട് അവനെ അവഹേളിതനാക്കുന്നു. സ്നേഹമുള്ളവരെ, ചിലപ്പോഴൊക്കെ ഈ പടയാളികളെപ്പോലെ നമ്മളും പെരുമാറിയിട്ടില്ലേ? കൂട്ടത്തിൽ ഒരാളെ കിട്ടുമ്പോഴൊക്കെ അവനെ അപമാനിക്കാൻ, അവനെ നാണം കെടുത്താനൊക്കെ പരിശ്രമിക്കുമ്പോഴും ഈ ഒരു അവസ്ഥ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഈ നോമ്പിൻ്റെ കാലത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം, ആരെയും കളിയാക്കാതിരിക്കാൻ, ആരെയും തരം താഴ്ത്താതിരിക്കാൻ, അവഹേളിതനാക്കാതിരിക്കാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മേന്മകളുണ്ട്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയുണ്ട്, ഡിഗ്നിറ്റിയുണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് അഭിമാനപൂർവ്വം ചിന്തിക്കാൻ, അവരുടെയൊക്കെ വ്യക്തിത്വങ്ങളെ ബഹുമാനിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ഈശോ എനിക്ക് വേണ്ടിയാണ് നാണം കെട്ടത്, എനിക്ക് വേണ്ടിയാണ് ഗാഗുൽത്തായിൽ അവൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് മുമ്പിൽ, അവൻ്റെ അമ്മയ്ക്ക് മുമ്പിൽ, പ്രിയപ്പെട്ട ശിഷ്യന് മുമ്പിൽ ഉടുതുണി പോലുമില്ലാതെ അവസ്ഥയിലേക്ക് ആ പടയാളിയിൽ കൊണ്ടെത്തിച്ചത്. ആരെയും അവഹേളിതനാക്കാതിരിക്കാനായിട്ട് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഒന്ന് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.